ശരി അധിനിവേശം എന്ന പ്രയോഗം പിൻവലിക്കണം. ഇന്ത്യ അധിനിവേശം ഫൈസൽ പറഞ്ഞിട്ടുണ്ടോ? ശരി ശരി രാഹുൽ ഒറ്റ മിനിറ്റ്, രാഹുൽ മിനിറ്റ്, രാഹുൽ ഒറ്റ മിനിറ്റ്, രാഹുൽ ഒറ്റ മിനിറ്റ്, രാഹുൽ രാഹുൽ ഒറ്റ മിനിറ്റ്. കാശ്മീർ ഇവിടെ ഫൈസൽ സാഹിബ് പറഞ്ഞു അധിനിവേശത്തെ പറ്റി. ഞാൻ കൃത്യമായി പറയുന്നു, ലക്ഷദ്വീപിൽ നടക്കുന്നത് അധിനിവേശം തന്നെയാണ്. അത് സന്ദീപ് എത്ര കയർത്ത് സംസാരിച്ചാലും ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ അധിനിവേശമാണ്. ഇൻവേഷനാണ്, ഇൻവേഷനാണ്, ഇൻവേഷനാണ്. എത്ര തവണ സന്ദീപ് വാര്യർ അസ്വസ്ഥനാകുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ നടക്കുന്ന ഇൻവേഷൻ തന്നെയാണ്. അവിടെ പ്രബുൽ കോട പട്ടേൽ എന്ന് പറയുന്ന ഒരു ഏജന്റിനെ, ഒരു സംഘപരിവാറിന്റെ ഏജന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷദ്വീപ് പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രൈഡായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ അധിനിവേശം നടത്തുവാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ അധിനിവേശത്തോട്, അത് സംഘപരിവാറിന്റെ അധിനിവേശമായാലും പണ്ട് സംഘപരിവാറുകാർക്കും മറ്റ് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ അധിനിവേശമായാലും ശരി തന്നെ, ആ അധിനിവേശങ്ങളെല്ലാം പ്രതിരോധിച്ച് തോൽപ്പിക്കുന്ന ഒരു ജനതയാണ് ഈ രാജ്യത്തുള്ളത്. ആ ജനതയുടെ ഭാഗം തന്നെയാണ് ലക്ഷദ്വീപിൽ ഉണ്ടായിട്ടുള്ളത്. ആ ലക്ഷദ്വീപിലെ ജനതയോടൊപ്പം ആ അധിനിവേശത്തിനെതിരായിട്ട് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്ന സംസ്ഥാനമായി കേരള സംസ്ഥാനം ഉണ്ടാകും. അതിനകത്ത് ഏതെങ്കിലും ഒരു സംഘപരിവാറിന്റെ വക്താവിന് അസ്വസ്ഥതയുണ്ടായാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പുറം ലോകത്തേക്ക് പോയിട്ടുള്ളത്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമസഭ സംഘപരിവാർ വിമുക്തമാണ് എങ്കിൽ, ബി ജെ പി വിമുക്തമാണ് എങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഐക്യത്തിന്റെ, മതേതരത്വത്തിന്റെ വലിയ സന്ദേശം തന്നെയാണ് കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. ആ ശബ്ദം ഏകശബ്ദമാണ്. ആ ശബ്ദം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് കാട്ടുതീ പോലെ പിടിച്ച് പന്തലിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധമായ തർക്കവുമില്ല. പക്ഷേ ആ അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കൂട്ടിച്ചേർക്കൽ നടത്താനായിട്ടുള്ളത്, ഇന്ന് കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിന് അപ്പുറം കടന്ന് പറയുവാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് കേരള നിയമസഭയിൽ നിന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും, ഞാൻ അതിനകത്ത് രാഷ്ട്രീയം പറയുകയല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് പറഞ്ഞ പ്രമേയത്തിനകത്ത് പ്രബുൽ ഘോഡ പട്ടേൽ എന്ന് പറയുന്ന ആളെ നീക്കം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഡിമാൻഡ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, പ്രബുൽ ഘോഡ പട്ടേൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹീസ് ജസ്റ്റ് ആൻ ഏജന്റ് ഓഫ് സംഘപരിവാർ അജണ്ടാസ്. ഇവിടെ 2018 ഈ കരടിന്റെ ഡ്രാഫ്റ്റ് ആദ്യമായി ഈ കേന്ദ്ര സർക്കാർ തുടങ്ങുന്നത്. 2018 ഈ ഡ്രാഫ്റ്റ് വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ തയ്യാറാക്കുന്ന സമയത്ത് 2020 അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റർ മരിച്ചു പോകുമെന്നോ, അല്ലെങ്കിൽ ദാമൻ ആൻഡ് ദ്വീപിന്റെ ചാർജ് ഉണ്ടായിരുന്ന പ്രബുൽ കോട പട്ടേലിന് അഡീഷണൽ ചാർജ് ലക്ഷദ്വീപിലേക്ക് ലഭിക്കുമെന്നോ എന്നുള്ള യാതൊരുവിധമായ മുൻവിധിയിലും അല്ലല്ലോ ആ പ്രപ്പോസൽ അന്ന് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടൊരു തർക്കവുമില്ല. ഇത് പ്രബുൽ കോട പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അജണ്ടയല്ല, ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് തന്നെ അജണ്ടയാണ്. ഞാനൊരു കാര്യം കൂടി പറയാം, കേരളം എന്തുകൊണ്ട് ശബ്ദിക്കണം? ഇവിടെ ഇതിനു മുൻപ് ഈ രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകമായ സവിശേഷതകളുള്ള ബഹുസ്വരതകൾ നിലനിൽക്കുന്ന കശ്മീരായിരുന്നു ഈ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അതിനുശേഷം അവർ ലക്ഷദ്വീപിലേക്ക് എത്തി. അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങ് തെക്ക് മുനമ്പിലുള്ള ലക്ഷദ്വീപിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്തതായി അവർ ലക്ഷ്യം വെക്കുവാൻ പോകുന്നത് ഒരു തർക്കവുമില്ല. ബി ജെ പിയോടും സംഘപരിവാറിനോടും ശൂന്യത പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മണ്ണായിരിക്കും ഈ സംഘപരിവാർ ഭരണകൂടം അധിനിവേശം, ഇൻവേഷൻ നടത്തുവാൻ പോകുന്ന അടുത്ത ഇടം. അതിനുശേഷം തമിഴ്നാടായിരിക്കും. സംഘപരിവാറിന് ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ കടന്നു കയറുവാൻ കഴിയാത്ത എല്ലാ ഇടങ്ങളിലേക്കും അവർ ഇത്തരം അധിനിവേശവുമായിട്ട് കടന്നു വരാൻ പോവുകയാണ്. ലക്ഷദ്വീപിലെ ജനത ഇങ്ങനെ കരിങ്കല്ല് പോലെ കേരളം നിൽക്കുകയല്ലേ രാഹുലേ? അതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്നാണ് ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ ഇങ്ങനെ കരിങ്കല്ല് പോലെ കോട്ട കെട്ടി കേരളം നിൽക്കുകയല്ലേ രാഹുലേ? എങ്ങനെ സാധ്യമാകുമെന്നാണ് ആ പറയുന്ന? ഞാനൊന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കടന്നുകയറ്റമൊന്നും സാധ്യമാവില്ല കേരളത്തിൽ രാഹുൽ. അല്ല, അത്തരം ഞാൻ പറഞ്ഞത് ആ പ്രതിഷേധത്തെ, പ്രബുൽ കോട പട്ടേലുമാർ, ഒരു 100 പ്രബുൽ കോട പട്ടേലുമാർ വന്നു കഴിഞ്ഞാൽ ആ കോട പട്ടേൽമാരോട് പോടാ എന്ന് പറയുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. അതിനെ നമ്മൾ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അടുത്ത സംഘപരിവാർ ഗവൺമെന്റിന്റെ അജണ്ടയിലുള്ള സ്റ്റേറ്റ്, ഹിറ്റ് ലിസ്റ്റിലുള്ള അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമായിരിക്കും, പിന്നെ തമിഴ്നാടായിരിക്കും. ഇന്നത്തെ ഈ ചർച്ചയും ദിവസവും നേരവും വരെ ഹാഷ്മി എഴുതി ഉറപ്പിച്ചു വെച്ചു, സംഘപരിവാറിനോട് ആയുത്തം കൽപ്പിക്കുന്ന എല്ലാ പ്രദേശങ്ങളോടും അവർക്ക് അസഹിഷ്ണുതയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ എന്നിട്ട് എന്റെ ആദ്യ വാദം അവസാനിപ്പിച്ചേക്കാം. അതായത് ലക്ഷദ്വീപിൽ നമ്മൾ അടുത്ത ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം, ലക്ഷദ്വീപിൽ അവർ നടക്കുന്നത് രണ്ട് അജണ്ടകളാണ്. ഒന്ന്, എല്ലാ ഫാഷിസ്റ്റുകളുടെയും അജണ്ട തന്നെയാണ്, ഒന്ന് വംശീയമായിട്ടുള്ള അധിനിവേശം. രണ്ട്, ഈ ഫാഷിസ്റ്റുകളെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും
അത് ജർമ്മനിയിലായാലും ഇറ്റലിയിലായാലും ഫാഷിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കോർപ്പറേറ്റുകളുണ്ട്. ആ കോർപ്പറേറ്റുകളുടെ ഇൻട്രസ്റ്റുകളെ നടപ്പിലാക്കി കൊടുക്കുക. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടുത്ത അവസരത്തിൽ എനിക്ക് പറയുവാൻ അവസരമുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒരു ജനോസൈഡിന്, ഒരു എത്നിക് വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന, ആ എത്നിക് വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുവാൻ പോകുന്ന ഇന്ത്യ ഭരിക്കുന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഏജന്റായി പ്രബുൽ കോട പട്ടേൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകമായ സവിശേഷത.